നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ബാലചന്ദ്രകുമാർ എന്ന സംവിധായകൻ്റെ വെളിപ്പെടുത്തലിന് ശേഷം ക്രൈംബ്രാഞ്ചും കേരള പോലീസും അന്വേഷണം തുടങ്ങിയതിൽ പിന്നെ മൊഴികളും സാക്ഷികളുമൊക്കെ ഒരുപാട് പേരാണ് ഈ കേസിലേക്ക് വരുന്നത്. അതും വളരെ സത്യസന്ധമായ സാക്ഷിമൊഴികൾ, വളരെ വ്യക്തമായ തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ കിട്ടത്തില്ല എന്ന് കരുതിയിരുന്ന കാര്യങ്ങൾ പോലും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോഴിതാ ദിലീപിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ടയാളായിരുന്ന ദാസൻ വീട്ടിലെ ജോലിക്കാരനായിരുന്നു, പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും അവിടെ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ആളായിരുന്നു ദാസൻ. വർഷങ്ങളായി അവിടെ ജോലി ചെയ്തിരുന്ന ദാസൻ ഇപ്പോൾ അവിടെ ജോലി ചെയ്യുന്നില്ല. ദാസൻ അവിടെ നിന്ന് പോയപ്പോൾ ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തലുകൾ വന്നതിൻ്റെ തൊട്ടു പുറകെ ദിലീപിൻ്റെ സഹോദരൻ അനൂപ് ദാസനെ വിളിച്ചു വരുത്തി. ദാസനോട് ചോദിക്കുന്നു, ബാലചന്ദ്രകുമാർ എന്തെങ്കിലും പറഞ്ഞോ, എന്തൊക്കെയാണ് നിങ്ങൾ തമ്മിൽ സംസാരിക്കാറുള്ളത്? ഇവർ തമ്മിൽ സംസാരിക്കാറുണ്ട്, ബാലചന്ദ്രകുമാറും ആ വീട്ടിലെ സ്ഥിരം ആളായിരുന്നല്ലോ. അവർ തമ്മിൽ സംസാരിക്കാറുണ്ടായിരുന്ന കാര്യങ്ങൾ അക്കമിട്ട് ചോദിച്ചെങ്കിലും കുറേയൊക്കെ ദാസൻ പറഞ്ഞു. നേരെ അവിടുന്ന് ദിലീപിൻ്റെ നിർമ്മാണ കമ്പനിയായ ഗ്രാൻഡ് പ്രൊഡക്ഷൻസിൻ്റെ ഓഫീസിലേക്ക് ദാസനെ കൂട്ടിപ്പോയി. അവിടെ ഇരുന്നും പല ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ, ബാലചന്ദ്രകുമാറുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പോലീസിനോട് വല്ലതും ചോദിച്ചിട്ടുണ്ടോ? ഇതിനുള്ളിൽ പോലീസ് ദാസനെ വിളിച്ചിരുന്നു, അതാണ് കാര്യം. പോലീസ് ദാസനെ വിളിച്ചതിൻ്റെ തൊട്ടുപുറയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. നേരെ അവിടെ നിന്നും കൊണ്ടുപോയത് രാമൻപിള്ള വക്കീലിൻ്റെ ഓഫീസിലേക്കാണ്. രാമൻപിള്ള വക്കീലിൻ്റെ ഓഫീസിൽ കൊണ്ടുപോയ ദാസനെ വക്കീലന്മാർ പറയുന്നു, ബാലചന്ദ്രകുമാറുമായുള്ള സംഭാഷണത്തിൻ്റെ വിശദ വിവരങ്ങളോ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളുമോ പോലീസിനോട് പറയരുത്. അപ്പോൾ അതിൻ്റെ കാരണം ബാലചന്ദ്രകുമാർ അവിടെ ചെന്നിട്ടില്ല എന്നുള്ളൊരു തെളിവ് ചിലപ്പോൾ ഉണ്ടാക്കാനായിരിക്കാം. പ്രതിഭാഗത്തിന് ബാലേന്ദ്രകുമാർ എന്തെങ്കിലും അവിടെ ചെന്നിട്ടുണ്ടെന്നുള്ളതും അവിടെ ബാലേന്ദ്രകുമാറുമായി ദാസൻ നല്ല രീതിയിലായിരുന്നു പെരുമാറിയിരുന്നെന്നുള്ള മൊഴികളൊക്കെ പോലീസിന് ദാസൻ കൊടുത്തു കഴിഞ്ഞു. അവിടെ നിന്നും ഈ ദാസനെ ആദ്യത്തെ കള്ളം പറയാൻ പ്രേരിപ്പിച്ചു, ബാലേന്ദ്രകുമാറുമായി യാതൊരു ബന്ധങ്ങളുമില്ല, അത് ഇങ്ങനെയേ പറയാവുള്ളൂ പോലീസിൻ്റെ കൂടെ, എനിക്കറിയില്ല എന്ത് ചോദിച്ചാലും അറിയില്ല എന്ന് പറയണം. അവിടുന്ന് നേരെ ദാസനെ കൊണ്ടുപോയത് ഫിലിപ്പച്ചായൻ എന്ന് വിളിക്കുന്ന മറ്റൊരു അഭിഭാഷകൻ്റെ ഓഫീസിലേക്കാണ്. അവിടെ ചെയ്തതാകട്ടെ, മുഖ്യമന്ത്രിക്ക് ബാലചന്ദ്രകുമാർ കൊടുത്ത ആ പരാതി മുഴുവൻ വായിച്ച് കേൾപ്പിച്ചു. കോടതിയിലൊക്കെ പരാതി വായിച്ച് കേൾപ്പിക്കുന്നത് പോലെ പോലീസ് വിളിച്ച ഒരു സാക്ഷിയെ ദിലീപിൻ്റെ വക്കീൽ വിളിച്ചിരുത്തി ഈ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതികൾ മുഴുവൻ, അതിനകത്ത് 20 ഓഡിയോ ക്ലിപ്പുകളുടെ കാര്യങ്ങളും പറയുന്നുണ്ട്, ആ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നു. ഇതെല്ലാം ഒന്നും അറിയില്ല എന്നുള്ള രീതിയിലേ പറയാവൂ, ഇതാണ് പറയുന്നത്. ഈ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, ഞാനിത് കണ്ടിട്ടില്ല, ഞാനിത് കേട്ടിട്ടില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം അസത്യമായി ഇത് കോടതിയിലും അതുപോലെ തന്നെ പോലീസ് ചോദിച്ചാലും അങ്ങനെയേ പറയാവൂ. എന്തൊരു വിരോധാഭാസമാണെന്ന് ആലോചിച്ച് നോക്ക്. ഒരു സാക്ഷിയെ പോലീസ് വിളിച്ചാൽ അപ്പോൾ തന്നെ ആ സാക്ഷിയെ പൊക്കി നേരെ ഓഫീസിൽ കൊണ്ടുവരിക, അവിടെ നിന്നും വീണ്ടും വക്കീൽ ഓഫീസിലേക്ക് കൊണ്ടുപോവുക, വക്കീൽ കോടതിയിലൊക്കെ ചോദിക്കുന്നത് പോലെ അല്ലെങ്കിൽ പോലീസൊക്കെ ചോദ്യം ചെയ്യുന്നത് പോലെ ഓരോരോ കാര്യങ്ങൾ അക്കമിട്ട് പഠിപ്പിച്ചു വിടുക. ഇതിങ്ങനെയേ പറയാവൂ, ഇതിങ്ങനെ ചെയ്യാവൂ, അവിടെ ഇന്നയാൾ വന്നിട്ടില്ല, ഇന്നത് നിങ്ങൾ കേട്ടിട്ടില്ല, ഇന്നത് പറഞ്ഞിട്ടുമില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ ദാസിനോട് പറഞ്ഞിരുന്നു എന്നുള്ള മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ മൊഴി വളരെ വിശദമായി ദാസൻ ക്രൈംബ്രാഞ്ചിന് കൊടുത്തു. ഈ ദാസൻ കൊടുത്തിരിക്കുന്നത് രണ്ട് മൊഴികളല്ല, മൂന്ന് മൊഴികളാണ് ദാസൻ കൊടുത്തിരിക്കുന്നത്. ഈ മൂന്ന് മൊഴികളിലും ആദ്യം കൊടുത്ത മൊഴിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞു, രണ്ടാമത് കുറച്ച് കാര്യങ്ങളോട് ചേർത്ത് പറഞ്ഞു, മൂന്നാമത് വിശദമായി കാര്യങ്ങൾ പോലീസ് ചോദിച്ചപ്പോൾ ദാസൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ തത്ത പറയുന്നത് പോലെ ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞു എന്നുള്ളതാണ് വിവരം. ആ മൊഴികളാണ് ക്രൈംബ്രാഞ്ച് എഴുതി കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കോടതിയിൽ കൊടുത്തിരിക്കുന്ന ദാസൻ്റെ മൊഴി ദിലീപിന്
ഏറ്റവും കൂടുതൽ പാരയാകും എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. വക്കീലന്മാർ തന്നോട് കള്ളൻ പറയാൻ പ്രേരിപ്പിച്ച കാര്യങ്ങളുമൊക്കെ വളരെ വ്യക്തമായി തന്നെ ക്രൈംബ്രാഞ്ച് എഴുതി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദാസനും അവസാനം ദിലീപിന് വലിയൊരു പാരയായി. പാര എന്നല്ല പറയേണ്ടത്, സത്യസന്ധമായി കാര്യങ്ങൾ പറയുന്ന ദാസൻ ദിലീപിൻ്റെ മുമ്പിൽ വലിയൊരു മലയായി നിൽക്കുന്ന ഒരവസ്ഥയാണ്.